ഹായ് കൂട്ടുകാരേ, ഇന്ന് മൗലാന അബുൽ കലാം ആസാദിന്റെ ഒരു ലഘു ജീവചരിത്ര കുറിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ശ്രദ്ധേയ വ്യക്തിത്വമാണ് മൗലാന അബുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആസാദ് കൂർമ്മ ബുദ്ധിയും അസാമാന്യ ഓർമ്മശക്തിയുമുള്ള പ്രതിഭാശാലിയായിരുന്നു. 1888 നവംബർ 11 ഇസ്ലാമിക പുണ്യനഗരമായ മക്കയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ വിദ്യാഭ്യാസ ദിനമായി നാം കൊണ്ടാടുന്നു. സ്വാതന്ത്ര്യ പ്രവർത്തകനും ഇസ്ലാമിക ദൈവശാസ്ത്രജ്ഞനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായിരുന്ന അദ്ദേഹം മൗലാന ആസാദ് എന്ന അപരനാമത്തിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നതിലൂടെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ അടിത്തറ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് അംഗീകരിക്കപ്പെടുന്നു. ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിനായി നിലകൊണ്ട ശക്തനായ നേതാവായിരുന്നു ആസാദ്. ഇന്ത്യ വിഭജനത്തെ അദ്ദേഹം ശക്തമായി എതിർത്തിരുന്നു. 1992 രാജ്യം അദ്ദേഹത്തെ ഭാരത് രത്ന നൽകി ആദരിച്ചിരുന്നു. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിനുള്ള അറിവ് വിശ്വവിജ്ഞാന കോശത്തിന് സമാനമായിരുന്നു. മികച്ച പത്രപ്രവർത്തകനായിരുന്ന അദ്ദേഹം തന്റെ തൂലിക സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഊർജം പകരുന്നതിനു വേണ്ടി വിനിയോഗിച്ചു. തർജുമാനുൽ ഖുർആൻ എന്ന ഖുർആൻ പരിഭാഷ അടക്കം വിവിധ ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ ഏറെ പ്രശസ്തമാണ്. അറബിക്, ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു, പേർഷ്യൻ, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹം പ്രാവീണ്യം നേടിയിരുന്നു. ആസാദ് എന്ന തൂലിക നാമം സ്വീകരിച്ചിരുന്ന അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഉറുദുവിൽ കവിതകൾ രചിച്ചിരുന്നു. ബ്രിട്ടീഷ് രാജിനെ വിമർശിക്കുന്ന പല ലേഖനങ്ങളും അദ്ദേഹം എഴുതി. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ നിസ്തുലമായ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. നാം ഇന്ന് കാണുന്ന IIT പോലുള്ള പല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാടിൻ്റെ സംഭാവനകളാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാവായി അദ്ദേഹം ഉയർന്നു. 1923 തന്റെ 35 വയസ്സിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആസാദ് ആ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. 1958 ഫെബ്രുവരി 22 ആ മഹാജ്യോതിസ് അണഞ്ഞു. അദ്ദേഹത്തിന്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് സ്നേഹപുഷ്പങ്ങൾ അർപ്പിക്കാം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.